ആദ്യം പോളിംഗ് നടന്ന ആദ്യഘട്ട പോളിംഗ് നടന്ന അഞ്ച് ജില്ലകളിലായിരുന്നു തലസ്ഥാന ജില്ലയും ഉണ്ടായിരുന്നത്. ഇത്തവണ തലസ്ഥാന ജില്ലയിൽ രേഖപ്പെടുത്തപ്പെട്ട പോളിംഗ് 70.04% തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയ പോളിംഗ്. 2020 70.04, 2015 അത് 71.9 എന്നുള്ള നിലയിലായിരുന്നു. വളരെ ചെറിയ നേരിയ മാറ്റം മാത്രമാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത്, കുറവ് മാത്രമാണ് ഇക്കുറി തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയാകുന്നു? തിരുവനന്തപുരം നമുക്കറിയാം, അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP കണ്ണുവച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ആ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇത്തവണ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്ന, പ്രതീക്ഷ വയ്ക്കുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതടക്കം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്തടക്കം സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അതോടൊപ്പം തന്നെ അഴിമതി പോലെയുള്ള വിഷയങ്ങളും ഒക്കെ വളരെ സജീവമായ ചർച്ചയായ ഇടമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ കെ അരുൺകുമാർ അതിന്റെ വിശദാംശങ്ങൾ നൽകും. എന്തൊക്കെ വിഷയങ്ങൾ തിരുവനന്തപുരത്ത് ചർച്ചയാകുന്നതെന്നും നോക്കാം. അരുൺ, തിരുവനന്തപുരം ഒരുപക്ഷെ ഏറ്റവും അധികം രാഷ്ട്രീയ വിഷയം ചർച്ചയാക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ ഇടമാണ് തിരുവനന്തപുരം. എന്താണ് തിരുവനന്തപുരത്തെ നിലവിലെ സ്റ്റാറ്റസ്? അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു കോർപ്പറേഷനിലേക്ക്. എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായി പരിഗണിക്കേണ്ടത്? ഗോപി, ഒരുപക്ഷെ ഇന്ത്യയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ഹൈദരാബാദ് തെരഞ്ഞെടുപ്പായിരുന്നു. ഹൈദരാബാദ് ആര് പിടിക്കും എന്നുള്ളത് കേന്ദ്ര നേതാക്കൾ പോലും ഇറങ്ങി നടത്തിയ വലിയ പ്രചരണമാണ്. ഏറ്റവും കൂടുതൽ BJP നില മെച്ചപ്പെടുത്തുന്നതാണ് ഹൈദരാബാദിൽ കണ്ടത്. നാളെ സമാനമായ ഒരു ചോദ്യം ഉണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏതെങ്കിലും നിലയിൽ ആധിപത്യം നേടി കോർപ്പറേഷൻ പിടിച്ചെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരമായിരിക്കും നാളത്തെ ഫലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. 2015 തിരുവനന്തപുരത്തിന്റെ കണക്കിങ്ങനെയാണ്, കോർപ്പറേഷൻ LDF തന്നെയായിരുന്നു, പ്രശാന്ത് മേയറായിട്ട് വരുന്ന കോർപ്പറേഷൻ. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ BJP ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷനിൽ BJP ഏറ്റവും മികച്ച ഫൈറ്റ് കാഴ്ചവെച്ചത് 2015 തിരഞ്ഞെടുപ്പിലായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ക്രമാനുഗതമായി പല മണ്ഡലങ്ങളിലും ഉയർച്ചയുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. പക്ഷേ കോർപ്പറേഷൻ LDF സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ജില്ലാ പഞ്ചായത്തുകൾ ഭൂരിപക്ഷവും LDFനോടൊപ്പം തന്നെ നിൽക്കുന്നു. നഗരസഭയിൽ 4 LDFനോടൊപ്പം, UDFന് ഒരൊറ്റ നഗരസഭ പോലും തിരുവനന്തപുരത്തില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 LDFനോടൊപ്പം, പഞ്ചായത്തുകളിൽ 49 LDFനോടൊപ്പവും 11 UDFനോടൊപ്പവും, 3 ഗ്രാമപഞ്ചായത്തുകൾ BJPക്കൊപ്പവും നിൽക്കുന്ന കാഴ്ചകളാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എന്തൊക്കെ? റൈറ്റ്, 2015 പ്രധാനപ്പെട്ട വിഷയങ്ങളെ അപേക്ഷിച്ച് 2020 എത്തുമ്പോൾ സർക്കാർ പദ്ധതികളുടെ വിലയിരുത്തൽ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രളയമടക്കമുള്ള കാര്യങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറും. പുതിയ രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരത്ത് രൂപപ്പെടുന്നു. BJP ഒരു നിർണായകമായ രാഷ്ട്രീയ കക്ഷിയായി തിരുവനന്തപുരം നഗരത്തിലും തൊട്ടടുത്തുള്ള ചില മണ്ഡലങ്ങളിലും സ്വാധീനം ഉറപ്പിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിരന്തരം വാർത്തയാവുകയും തിരുവനന്തപുരം നഗരം നിരന്തരം സമരങ്ങളുടെ അഗ്നിയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മറ്റേതു ജില്ലയെ അപേക്ഷിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാക്കും. BJPയുടെ ഏക MLA തിരുവനന്തപുരത്താണ് എന്നുള്ളതും ഇത്തവണ കോർപ്പറേഷൻ വിശദാംശങ്ങൾ. ദിലീപ്, BJP ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ കണ്ണുവെക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെങ്കിൽ അത് തിരുവനന്തപുരത്താണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതടക്കം ഈ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പ്രചാരണ ഘട്ടത്തിൽ വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് BJP തിരുവനന്തപുരത്ത്. എന്ത് മാറ്റമായിരിക്കും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഏതൊക്കെ വിഷയങ്ങളായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക? തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകാൻ ഇടവരുത്തുന്ന സാഹചര്യം ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? എന്താണ് തിരുവനന്തപുരത്തെ ചിത്രം? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ മറ്റു നഗരസഭകളിൽ നിന്ന് പോലും വ്യത്യസ്തമായി, ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന സ്ഥലമാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ. സംസ്ഥാനത്ത് BJPക്ക് ഏക MLA ഉള്ള മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ പല വാർഡുകളും ഒ രാജഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന നേമമണ്ഡലത്തിലാണ്. നേമമണ്ഡലത്തിൽ തന്നെയുള്ള വെങ്ങാനൂർ ഡിവിഷനാണ് കഴിഞ്ഞ തവണ BJP ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ച ഏക സ്ഥലം എന്ന് പറയാവുന്ന. അങ്ങനെ ആ നിലയിൽ BJP വലിയ സ്വാധീന ശക്തിയായുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭ. ഈ നഗരസഭ BJP നേരത്തെ തന്നെ തിരുവനന്തപുരം നഗരഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ വളരെ സജീവമായി തന്നെ താഴെ തട്ടു മുതൽ തന്നെ നടത്തിയിരുന്നു.
നമുക്ക് അറിയാം ഇത്തവണ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധേയമായ രണ്ട് നഗരസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്ന് ഹൈദരാബാദ് നഗരസഭാ തിരഞ്ഞെടുപ്പ് മറ്റൊന്ന് തിരുവനന്തപുരത്താണ് ബിജെപി ശ്രദ്ധയൂന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ബിജെപി ഏതെങ്കിലും തരത്തിൽ വലിയ വിജയം നേടുകയോ നഗരഭരണം പിടിച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ പോലും വലിയ വാർത്തയാകും അത് അറിഞ്ഞു തന്നെയാണ് സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾ തിരുവനന്തപുരത്ത് പ്രവർത്തനം നടത്തിയത് തിരുവനന്തപുരത്തെ നഗരസഭയിലുള്ള സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ബിജെപിയുടെ അഡ്വക്കേറ്റ് വി വി രാജേഷിനെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട് അതുപോലെ മുൻ ജില്ലാ പ്രസിഡന്റായ എസ് സുരേഷിനെ വെങ്ങാനൂർ ഡിവിഷനിലും ബി ജെ പി മത്സരിപ്പിക്കുകയാണ് ഇതൊക്കെ ബി ജെ പി ഏതായാലും ആ നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി പക്ഷേ സി പി ഐ എം ആകട്ടെ കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പ് നൽകിയ അനുഭവമുണ്ട് 2015 ഏറ്റവും വലിയ മുന്നണിയായെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുവാൻ അന്ന് സി പി ഐ എമ്മിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല കേവല ഭൂരിപക്ഷം നേടാനും ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസും ബി ജെ പിയും അവർ വിരുദ്ധ ധ്രുവങ്ങളിലായതുകൊണ്ട് തന്നെ നഗരഭരണം 5 വർഷം കൊണ്ടുപോകുന്നതിന് സി പി ഐ എമ്മിന് കഴിഞ്ഞു പക്ഷേ ഒട്ടേറെ വിട്ടുവീഴ്ചകൾ സി പി ഐ എം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലടക്കം അതിന് ചെയ്യേണ്ടി വന്നു അത്തരം ഒരു നിലപാട് ഇത്തവണ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കമാണ് എൽ ഡി എഫ് നടത്തിയത് എന്നാണ് എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെ അവകാശവാദം കുറെ സ്ഥലങ്ങളിലെങ്കിലും അത് ആ നിലയിൽ തന്നെ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് യുവ വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം അവർക്ക് നൽകിയ പ്രാതിനിധ്യം ജനറൽ സീറ്റുകളിൽ പോലും വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക തുടക്കക്കാരായ പുതുമുഖങ്ങൾക്ക് അവസരം മത്സരരംഗത്ത് അവസരം നൽകുക തുടങ്ങിയവയൊക്കെ ബി ജെ പിയുടെ ഈ കടന്നാക്രമണത്തിന് തടയിടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കണക്കാക്കിയിരുന്നത് കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പരമ്പരാഗത കോട്ടകളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ആണ് പിടിച്ചെടുത്തിരുന്നത് അവർക്ക് വലിയ തോതിലുള്ള 26 ഡിവിഷനുകളിൽ 19 സീറ്റുകളിലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആണ് ജയിച്ചത് 6 ഡിവിഷനുകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയം 4 നഗരസഭ